കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മുക്കം യൂണിറ്റ് സ്പെഷ്യൽ കൺവെൻഷൻ മുക്കത്ത് നടന്നു. വ്യാപാര മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ ലിൻഡോ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മുക്കം യൂണിറ്റ് സ്പെഷ്യൽ കൺവെൻഷനാണ് വിവിധ പരിപാടികളോടെ മുക്കത്ത് നടന്നത്. മുക്കം വ്യാപാര മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി മിത്ര കുടുംബസഹായ വിതരണവും കെ ശ്രീധരന്റെ ഫോട്ടോ അനാച്ഛാദനവും നടന്നു. മുക്കം പി സി ജംഗ്ഷനിൽ വ്യാപാരി വ്യവസായി സമിതി സ്ഥാപിച്ച ബസ് സ്റ്റോപ്പിന് കെ എം കുഞ്ഞാവറാന്റെ നാമകരണവും നടന്നു. പരിപാടികൾ ലിൻഡോ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി മിത്ര ധനസഹായ വിതരണവും എംഎൽഎ നിർവഹിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രളയം വന്നതിന് ശേഷം പിന്നീട് കോവിഡും അതുപോലെ തന്നെ പിന്നീട് തുടർന്നു വരുന്ന നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളുമെല്ലാം വലിയധികം വലിയ വളരെ രൂപത്തിൽ നമ്മളെ കൂടുതൽ പ്രയാസത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് വരിക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പറയാറുണ്ട്, ഒരു കയറ്റം ഉണ്ടെങ്കിൽ പിന്നീട് ഒരു ഇറക്കവും ഉണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ വ്യാപാരികളൊക്കെ കയറ്റത്തിലാണ്, തീർച്ചയായിട്ടും ഒരു ഇറക്കം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ തെറ്റാറുമില്ല. ഇത് മുക്കത്തെ വ്യാപാരികളുടെയോ അല്ലെങ്കിൽ കേരളത്തിലെ വ്യാപാരികളുടെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ വ്യാപാരികളുടെ മാത്രം പ്രശ്നമല്ല, ലോകത്തിലെ ആകെ സാമ്പത്തിക സ്ഥിതിയിൽ വന്നിട്ടുള്ള പ്രതിസന്ധിയുടെ ഭാഗമായി സംഭവിക്കുന്നതാണ്. അത് കെ ശ്രീധരന്റെ ഫോട്ടോ അനാച്ഛാദനം സൂര്യ അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് റഫീഖ് ബാവാച്ചി അധ്യക്ഷനായി, പി ടി ബാബു മുഖ്യാതിഥിയായി, പ്രജിത പ്രദീപ്, സന്തോഷ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പി സി ജംഗ്ഷനിൽ സ്ഥാപിച്ച ബസ് സ്റ്റോപ്പിന് കെ എം കുഞ്ഞവറാന്റെ നാമകരണം കെ പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ബാബു വെള്ളാരംകുന്നത്ത്, സി കെ വിജയൻ, കെ ടി നളേശൻ, ബാബു ചെമ്പറ്റ, യു കെ ശശിധരൻ, ഷിബു കല്ലൂർ, കെ സി ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ നിന്ന് രാജിവെച്ച് വ്യാപാരി വ്യവസായി സമിതിയിൽ ചേർന്ന കെ സി നൌഷാദിനുള്ള മെമ്പർഷിപ്പ് വിതരണവും ചടങ്ങിൽ നടന്നു. സൂര്യ അബ്ദുൽ ഗഫൂർ മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. കെ സി നൌഷാദിനെ ലിൻഡോ ജോസഫ് എംഎൽഎ പൊന്നാടയണിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.